ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പാക്കുന്നതിനെതിരെ എബിവിപിയുടെ നേതൃത്വത്തിൽ നടന്ന കോഴിക്കോട് ഡിഡിഇ ഓഫീസ് മാർച്ചിൽ നേരിയ സംഘർഷം. ബാരിക്കേഡ് തകർക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് ലാത്തിവീശി. അതേസമയം ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പാക്കുന്നതിനെതിരെ രാഷ്ട്രീയത്തിന് അതീതമായി പ്രവർത്തിക്കാൻ തയ്യാറാണെന്ന് എബിവിപി. ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പാക്കുന്നതിനെതിരെ കോഴിക്കോട് ഡിഡിഇ ഓഫീസിലേക്ക് എബിവിപി പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ബാരിക്കേഡ് തകർത്ത് അകത്തു കയറാനുള്ള ശ്രമത്തിനിടെ പോലീസ് ലാത്തിചാർജിൽ ഒരു പ്രവർത്തകന് പരിക്കേറ്റു. അതേസമയം അപൂർണമായ ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പാക്കുന്നതോടെ സംസ്ഥാനത്തെ വിദ്യാഭ്യാസ രംഗമാകെ തകിടം മറിയുമെന്ന് എബിവിപി സംസ്ഥാന സെക്രട്ടറി മനുപ്രസാദ് പറഞ്ഞു. വിദ്യാർത്ഥികളെ മുഴുവൻ ബാധിക്കുന്ന ഒരു നയം, അത് നടപ്പിലാക്കുമ്പോൾ സർക്കാർ തീരുമാനിക്കേണ്ട ഏതൊരു വിധ ഗൗരവപരമായ സമീപനവും സ്വീകരിച്ചില്ല എന്നുള്ളതാണ് എബിവിപിയുടെ ആക്ഷേപം. വിദ്യാർത്ഥികളെ ബാധിക്കുന്ന ഇത്തരം വിഷയങ്ങളിൽ രാഷ്ട്രീയത്തിന് അതീതമായി പ്രവർത്തിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. അപൂർണമായ ഖാദർ കമ്മീഷൻ റിപ്പോർട്ട് ഒരു കാരണവശാലും കേരളത്തിൽ നടപ്പിലാക്കരുത് എന്ന് എബിവിപി സർക്കാരിനോട് ആവശ്യപ്പെടുന്നു. ഇത് നടപ്പിലാക്കാൻ തന്നെ സർക്കാർ മുന്നോട്ട് പോയാൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ എബിവിപി നേതൃത്വം നൽകും എന്ന് പറയുന്നു. വിദ്യാർത്ഥി സമരങ്ങളെ അടിച്ചമർത്താനുള്ള സർക്കാർ നീക്കത്തിനെതിരെയും റിപ്പോർട്ടുമായി മുന്നോട്ടു പോകാനുള്ള ശ്രമത്തിനെതിരെയും വരും ദിവസങ്ങളിൽ ശക്തമായ സമരവുമായി രംഗത്തുവരുമെന്ന് എബിവിപി മുന്നറിയിപ്പ് നൽകി. 24 കോഴിക്കോട് സെക്രട്ടറിയാണ്.